എല്ലാവർക്കും നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോവിഡ് തുടങ്ങിയപ്പോൾ മുതലേ ആരോഗ്യ രംഗത്തുള്ള പല വിദഗ്ധരുമായിട്ടുള്ള പല വീഡിയോകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് കപട ചികിത്സകളുടെ കാര്യം പറയുമ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചില ഇതര വൈദ്യം എന്ന് പറയുന്ന ആയുർവേദവും ഹോമിയോപ്പതിയുമല്ല പൊതുവെ ആളുകൾ അതൊരു കപട ചികിത്സയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻസ് ആയിട്ടോ കാണാറില്ല. പലരും ചോദിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ആയുർവേദം, നിങ്ങൾ എന്തിനാണ് പിന്നെ ഇതിനെ ഒരു കാര്യവും ഇല്ലാതെ എതിർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ നാച്ചുറൽ ആയിട്ടുള്ളതെല്ലാം സേഫ് ആണോ അല്ലെങ്കിൽ ആയുർവേദിക് പ്രിപ്പറേഷൻസ് എല്ലാം ശാസ്ത്രീയമാണോ? ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ടതാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കാൻ ഡോക്ടർ സിറിയ കാബി ഫിലിപ്സ് ഉണ്ട്. അദ്ദേഹം രാജഗിരി ലിവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഈ ആയുർവേദ രംഗത്തുള്ള മരുന്നുകളെക്കുറിച്ചും പച്ചമരുന്നുകളെക്കുറിച്ചും വളരെ സീരിയസ് ആയി ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന്റെ പേഷ്യൻസിനെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട ചില ഒബ്സർവേഷൻസും അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ പഠനത്തിനെ ആശ്രയിച്ച് തെളിവുകളോടുകൂടി അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്യാം എന്ന് ഉള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വെൽക്കം ഡോക്ടർ ആബി ടു ദ ഷോ. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എത്രത്തോളം ഗുരുതരമാണ് ഈ പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം സംസാരിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഈ നാച്ചുറൽ എന്ന് പറഞ്ഞ് കളഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതോ എന്തുമാത്രം സീരിയസ് ആണ് ഈ പ്രോബ്ലം? ഇത് നമ്മള് ആദ്യമേ, ഞാൻ എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഇവിടെ തുടങ്ങിയപ്പം, 4-5 കൊല്ലം മുമ്പ് തുടങ്ങിയപ്പം, ഞാൻ പല പേഷ്യൻസിലും മഞ്ഞപ്പിത്തമായിട്ട് വരുന്ന പേഷ്യൻസിൽ നമ്മൾ സാധാരണ നോക്കുന്ന പല കാരണങ്ങളും ഇല്ല എന്ന് മനസ്സിലായി. അതായത് അവർക്ക് മദ്യപാനം ഇല്ല, ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല, ഹെപ്പറ്റൈറ്റിസ് എ ഇല്ല, ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ് പറഞ്ഞ അസുഖം ഇല്ല. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എന്നാലും മഞ്ഞപ്പിത്തത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറെ രോഗികളിൽ നമ്മൾ ബാക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അവരുടെ ഹിസ്റ്ററിയിലോട്ട് പോയപ്പോൾ അവരിങ്ങനെ പല പല പച്ചമരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ, സിദ്ധ മരുന്നുകളൊക്കെ കഴിക്കുന്നതായിട്ടാണ് ഹിസ്റ്ററിയിൽ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് ഒരു 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ചിലവരൊക്കെ 6 മാസമൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഈ മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മരുന്നുകളൊക്കെ അവരുടെ നിന്ന് റിട്രീവ് ചെയ്ത്, ഇവരുടെ നിന്നുള്ള മരുന്നെല്ലാം റിട്രീവ് ചെയ്തു. അതുകൂടാതെ ഇവരുടെ ലിവറിൽ ബയോപ്സി ചെയ്തു, ലിവർ ബയോപ്സി, കരളിൽ ബയോപ്സി ചെയ്ത്. ആ ബയോപ്സി കണ്ടിട്ട് പത്തോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ, അതായത് ഓരോ അസുഖത്തിനും അതിൻ്റെതായ പാറ്റേൺസ് ഉണ്ട് ലിവറിൽ. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഒരു പാറ്റേൺ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഒരു പാറ്റേൺ ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസിന് ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിലും വന്നു ചേരാത്ത തരം ഒരു ഡാമേജ് ആണ് പത്തോളജിയിലും ബയോപ്സിയിലും നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടി കാണുന്നത്. അപ്പം ഇവര് പറയുന്നത് ഇത് എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ക്ലാസിക്കലായിട്ട് കാണുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറിയിലാണ്. അതായത് നമ്മൾ മരുന്ന് കഴിച്ച് കരളില് ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ പല പല വിധത്തിലുള്ള പാറ്റേൺസ് ഓഫ് ഇഞ്ചുറി നമ്മൾ കാണുന്നത്. ഇത് മോഡേൺ മെഡിസിനിൽ നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പൊ പാരസ്റ്റമോൾ കഴിച്ചാൽ സെൻട്രി സോണൽ നെക്രോസിസ് എന്ന് പറഞ്ഞൊരു പാറ്റേൺ കാണും. ഇപ്പൊ നമ്മൾ വേദന സംഹാരികൾ കഴിച്ചാൽ വെനിലാർ നെക്രോസിസ് പറഞ്ഞ വേറെ പാറ്റേൺ, അങ്ങനെ പല പല പാറ്റേൺസ് നമുക്കറിയാം. മോഡേൺ മെഡിസിനിൽ എന്തൊക്കെ പാറ്റേൺസ് ആണ് നമുക്കറിയാം. അപ്പൊ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഈ കഴിച്ച പച്ചമരുന്നുകൾ മൂലമുള്ള ലിവർ ഇഞ്ചുറിയാണ് അന്നാണ് ആദ്യമേ നമുക്ക് തെളിയുന്നത്. ആ പഠനമാണ് ഞാൻ ഇന്ത്യൻ ജേണൽ ഓഫ് ഗാസ്ട്രോഎൻട്രോളജിയിൽ 2017-18 പിയർ റിവ്യൂഡ് ജേണലിൽ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത്, സിംഗിൾ സെന്റർ എക്സ്പീരിയൻസ് ഓഫ് ആയുർവേദ മെഡിസിൻ റിലേറ്റഡ് ലിവർ ഇഞ്ചുറി. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ച പാറ്റേൺസ്, ആ പേഷ്യൻസിനൊക്കെ എന്ത് സംഭവിച്ചു, അതിൽ ഭൂരിഭാഗം പേഷ്യൻസും മരണപ്പെട്ടു, അവർ കഴിച്ചുകൊണ്ടിരുന്ന ആയുർവേദ മരുന്നുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ അതിനകത്ത് മുഴുവനും ഒന്ന് ഈ ഹെർബൽ, അതായത് ഡയറക്റ്റ് ടോക്സിൻസ്, വിഷാംശമുള്ള ഹെർബൽ മെഡിസിൻസ് ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് കണ്ടാമിനൻസ്, അഡൾട്രൻസ്, വേറെ മോഡേൺ മെഡിസിൻസിന്റെ മിശ്രീകരണങ്ങള്, ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ കരളിൽ ഇഞ്ചുറി വന്നെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് പബ്ലിഷ് ചെയ്താണ് ആദ്യത്തെ നമ്മുടെ ഇത് മുന്നോട്ട് പോയത്. അപ്പം അങ്ങനെ ഇരിക്കെ ഇപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ പൊക്കത്ത് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പേഷ്യൻസിനെ റെഫറൽ വന്നു തുടങ്ങി. അപ്പൊ ഒരു റെഫറൽ ബയസ് ഉണ്ട്. എന്നാലും നമ്മൾ ഇപ്പൊ എന്റെ യൂണിറ്റിൽ ഞാൻ ആഴ്ചതോറും ഓൾമോസ്റ്റ് ഒരു 3-4 വരെ പുതിയ രോഗികളെ കാണുന്നുണ്ട് ഈ ഹെർബൽ മെഡിസിൻസ് കഴിച്ച് കരൾ രോഗമായിട്ട് വരുന്നത്. അത് ആക്ച്വലി ഒരു വലിയ നമ്പറാണ്. അതായത് ഒരു മാസം നോക്കിയാൽ ഏകദേശം 10-12 രോഗികൾ ജസ്റ്റ് ആയുർവേദം ഹെർബൽ മെഡിസിൻസ് മാത്രം കഴിച്ചാണ് വരുന്നത്. അതില് ഓൾറെഡി സിറോസിസ് ആയ വ്യക്തികൾ, അവർക്ക് ഈ ഹെർബൽ മെഡിസിൻ ലിവർ ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ മരണത്തിലേക്കാണ് പോകുന്നത് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ. അപ്പൊ ഇതൊരു സിമ്പിൾ ഇഷ്യൂ അല്ല,
ഇത് ശരിക്കും വലിയൊരു ഇഷ്യൂ ആണ്. എന്നാ ഇതിനെപ്പറ്റി ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ഹെർബൽ ഡസ് നോട്ട് മീൻ സേഫ്, നാച്ചുറൽ ഡസ് നോട്ട് മീൻ സേഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഡോക്ടർ തന്നെ ഇപ്പൊ പാരസിറ്റമോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറിയും അല്ലെങ്കിൽ വേദന സംഹാരികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ആയുർവേദിക് പ്രിപ്പറേഷൻസ്? ലൈക് അവർ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് മോഡേൺ മെഡിസിനിൽ സൈഡ് എഫക്ട് ഉണ്ടോന്ന്. ഈ ആയുർവേദക്കാർക്ക് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടെന്ന് ഡോക്ടറിന് തോന്നിയിട്ട്? എനിക്ക് അത് തോന്നുന്നില്ല. എന്നാ വെച്ചാൽ ആയുർവേദക്കാർ ഈ മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന സിംറ്റംസിനെ ചികിത്സിക്കാനാണ്, അതായത് അല്ലാതെ അസുഖങ്ങളെ ചികിത്സിക്കാനല്ല. അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്താണെന്നോ ഹെപ്പറ്റൈറ്റിസ് സി എന്താണെന്നോ ഓട്ടോമിൻ ലിവർ ഡിസീസ് എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ അവരുടെ ഈ മരുന്നുകളിലും അതുപോലെ മിശ്രീകരണങ്ങളിലുള്ളൂ. ഇപ്പം പാരസിറ്റമോളിനെതിരെ നമുക്ക് മരുന്നുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി പാരസിറ്റമോള് കഴിച്ച് പോയ്സണസ് ആയിട്ടുള്ള ഒരു ലിവർ ടോക്സിസിറ്റി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനെതിരെ കൊടുക്കാൻ എൻ അസറ്റൈൽ സിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ആന്റിഡോട്ട് ഉണ്ട്. അത് കൊടുത്താൽ പല പേഷ്യൻസിനും ഇമ്പ്രൂവ്മെന്റും വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു ആയുർവേദ മരുന്ന് കഴിച്ച് കരൾ രോഗമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് എതിരെ അതിനെതിരെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ആയുർവേദ മരുന്നിനകത്ത് ചിലപ്പോൾ 23-25 കൂട്ടം സാധനങ്ങളാണ്. ഒരു ചെടിയൊന്നുമല്ല, 10-20 തരം ചെടികളൊക്കെ കൂടി ഉണ്ടാക്കിയതാണ് ഒരു മരുന്ന്. അത് മാത്രമല്ല, ചില ആയുർവേദ മരുന്നുകൾ നമ്മൾക്ക് ഈ പേഷ്യൻസിനെ നമ്മൾ കൊണ്ട് തരുന്നത് ഏത് രൂപത്തിലാണ് നമ്മൾ കാണിച്ചു തരാം, ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതിൽ പേരും ഇല്ല ഒന്നുമില്ല, കുറെ ഗുളികകള് ഇങ്ങനെ പല കളറിൽ നമുക്ക് തരികയാണ്. ഇതിനകത്ത് എന്താ ഉള്ളത്, ഇതിന്റെ പേരെന്താണെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു മെഡിസിൻ നമ്മുടെ കിട്ടുമ്പം ഇതുമൂലം ഒരു കരൾ രോഗം ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ എന്ത് കൊടുക്കും നമുക്ക് അറിയില്ല. നമ്മൾ പിന്നെ ക്ലിനിക്കലിയാണ് പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത്, അത് ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ എത്താം. അപ്പൊ നമുക്ക് ഈ ആയുർവേദക്കാർക്ക് ആക്ച്വലി അവരുടെ മരുന്നുകളിലുള്ള ടോക്സിസിറ്റി പോലും കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പൊ ഈ ടൈം സിസ്റ്റർ എന്ന് ഇവര് പറയുന്ന ഈ ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് ആയാൽ പോലും അത് അതുപോലും ഒരു ലീതൽ കോക്ടെയിൽ ഓഫ് ടോക്സിൻസ് ആണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അത് ഒരു തെറ്റുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾക്കൊരു മരുന്നിന്റെ എഫിക്കസി, അതിന്റെ ഗുണം എന്താന്ന് പഠിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ അതിന്റെ സൈഡ് എഫക്റ്റും പഠിക്കുന്നത്. ഈ മരുന്നുകളുടെ ഒന്നും ഇപ്പൊ ഈ ഞാൻ ഈ കാണിച്ച ഇതുപോലെ ഒരു ചൂർണം, ഇപ്പൊ എന്റെ ഒരു പേഷ്യന്റ് ഡയബറ്റീസിന് വേണ്ടി കഴിച്ച് മഞ്ഞപ്പിത്തമായിട്ട് വന്നതാണ്. വെറും മഞ്ഞപ്പിത്തം അല്ല, കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് എന്ന് പറയും, ഭയങ്കരമായിട്ട് ചൊറിച്ചിലായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ടൈപ്പ് ചൂർണമാണിത്. അപ്പൊ ഇത് പരമ്പരാഗതമായി ഉണ്ടാക്കിയതാണ്, അതായത് ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പേര് അവർ എഴുതുക, ഇത് വൈദ്യമടത്തി എന്നാണ്. ഇതിന്റെ പേര് ഹിംഗുവച്ചാതി ചൂർണം വൈദ്യമട ചൂർണം എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ഇതിനകത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല, ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ്നെസ് എന്താണെന്നറിയില്ല, അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റും എന്താണെന്നറിയില്ല. അപ്പൊ ട്രഡീഷണൽ ആയുർവേദ മെഡിസിൻസ് സേഫ് ആണെന്ന് പറയുന്നതും ആക്ച്വലി തെറ്റാണ്. പൊതുവെ ഈ ആയുർവേദക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മോറൽ ഹൈഗ്രൗണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. അതായത് ഞങ്ങൾ ഭയങ്കര ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ചെയ്യുന്നത്, അല്ലാതെ മോഡേൺ മെഡിസിനെ പോലെ. ഇന്നലെ ഞാൻ ഇതുപോലെ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ കേട്ടതാണ്, മോഡേൺ മെഡിസിൻ ചികിത്സിക്കുന്നത് മാക്രോ കോസത്തെയാണ്, ഞങ്ങൾ മൈക്രോ കോസത്തെയാണെന്നൊക്കെ പറഞ്ഞ് ബേസിക്കലി ഇറ്റ് ഇസ് ജസ്റ്റ് ത്രോയിങ് ഔട്ട് ജാർഗൻസ്. അപ്പൊ ഈ ഇവർ എത്രത്തോളം ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ കപട ാണ്, അത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഹോളിസ്റ്റിക്. ഇപ്പൊ നമുക്ക് സയൻസിലൊക്കെ ഒരു ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വരുന്ന പേഷ്യന്റിന് നമ്മൾ പറയും ആന്റിവൈറൽ തെറപ്പി, അതായത് ആ പർട്ടിക്കുലർ വൈറസിനെതിരെ ടെനോഫവർ ആൽഫനമൈഡ് എന്നൊക്കെ പറഞ്ഞ പുതിയ മരുന്നുകളുണ്ട്, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, നമ്മൾ ഇരുട്ടത്ത് അമ്പ ചെയ്യുന്ന മാതിരിയാണ്. അതാണ് ആയുർവേദം ബേസിക്കലി, അതായത് അവർ കുറെ സിംറ്റംസ് കണ്ടുപിടിച്ച് ആ സിംറ്റംസിനെല്ലാം കൂടെ കൂടി കുറെ മരുന്നുകൾ കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നു എന്നുള്ള ധാരണയുള്ളൂ, അല്ലാതെ അതിനകത്ത് ഹോളിസ്റ്റിക് ഫോക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി പേഷ്യന്റിന് നല്ലതല്ല. വൈദ്യന്മാർക്ക് നല്ലതായിരിക്കാം, കുറെ മരുന്ന് വിറ്റഴിക്കാം, പക്ഷെ പേഷ്യന്റിന് അത് ഒട്ടും നല്ലതല്ല. ഫോക്കസ്ഡ് മെഡിസിൻ അല്ല ആയുർവേദം ശരിക്കും നോക്കിയാൽ. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഡോക്ടറുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും രേഖകളും ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ 2015 നമ്മുടെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിൽ നിന്ന് ഡോക്ടർ തു യു യു കണ്ടുപിടിച്ച ആർട്ടിമെസിനിൻ പോലെയുള്ള മരുന്നുകൾ വന്നതിന് ശേഷം ആയുർവേദത്തിൽ എന്തോ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഡിസ്കവർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ, അതായത് ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ കണ്ടില്ലേ, അതുപോലെ ആയുർവേദം ഒരു മഹത്തായ ശാസ്ത്രമാണ്, അതിനകത്ത് ഇനിയും ഒരുപാട് ഡ്രഗ് ഡിസ്കവറി നടത്താനുണ്ട്, നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വിദേശികളും ഇംഗ്ലീഷ് ബഹുരാഷ്ട്ര കുത്തകളും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ഇതിനകത്തുള്ള ഫൈറ്റോ കെമിക്കൽസുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ചും കാറ്റലോഗും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഒരു സ്കോപ്പ് ഡോക്ടറിന്റെ ഒബ്സർവേഷനിൽ കാണുന്നുണ്ടോ, അതോ പ്ലെയിൻ സ്റ്റൂപ്പിഡിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഇതിന് നമ്മൾ ഈ 2UU ഒക്കെ ചെയ്തത് ഡ്രഗ് ഡിസ്കവറിയാണ്, അതായത് ഓൾറെഡി ട്രഡീഷണലി ഒരു സംഭവം അറിയാം, അതിനെ റിഫൈൻ ചെയ്ത് ഡ്രഗ് ഡിസ്കവറി ആയിട്ട് ഈ ആർട്ടിമിസിൻ കണ്ടുപിടിച്ച്. ഈ ആയുർവേദത്തില് ഡ്രഗ് ഡിസ്കവറി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അത് ചെയ്യുവാണെങ്കിൽ തന്നെ മോഡേൺ മെഡിസിൻ ആണ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ പ്രോപ്പർ സയന്റിഫിക് മെത്തേഡ്സും അതിൻ്റെതായ റിഫൈൻഡ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ആയുർവേദത്തിലൂടെ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു വിഷ്വൽ തിങ്കിങ് എന്ന് പറയാം, അതായത് ഒരു ഒരു ധാരണയാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ചെടികളും, നമ്മളിപ്പം കറ്റാർവാഴ എടുത്തോ കീഴാന്നെല്ലി എടുത്തോ, ഈ ചെടികളെല്ലാം ഓൾറെഡി കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത് എല്ലാം പബ്ലിഷ്ഡ് ആണ്. അപ്പൊ നമ്മൾ അതിൽ ഏതാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, ഏത് അസുഖത്തിനാണ് അത് നല്ലതെന്നുള്ളത് നോക്കിയും കണ്ട് പിന്നീട് വേറെ ലെവൽ ഓഫ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ഇപ്പൊ ഇവർ ചെയ്യുന്നത് അശ്വഗന്ധയുടെ എക്സ്ട്രാക്ട്, അശ്വഗന്ധ മുഴുവനായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അശ്വഗന്ധയ്ക്കകത്ത് ഏതോ ചില കെമിക്കൽ കോമ്പൗണ്ട്സിന് എന്തൊക്കെയോ ഒരു ബെനിഫിറ്റോ സൈഡ് എഫക്റ്റോ ഒക്കെ കാണും, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഒരു ഒരു റിസർച്ച് ആയുർവേദത്തിൽ ഇപ്പൊ നടക്കുന്നുമില്ല, ഒരിക്കലും നടക്കാനും പോകുന്നില്ല. എന്താ വെച്ചാൽ അവർക്കത് ചെയ്യാൻ അറിയില്ല, അവർക്കൊരു പ്രോപ്പർ റാൻഡമൈസ് ബ്ലൈൻഡഡ് കൺട്രോൾ സ്റ്റഡി പോലും ചെയ്യാൻ അറിയില്ല. അപ്പൊ ഈ ഡ്രഗ് ഡിസ്കവർ എങ്ങനെ ചെയ്യുന്നുള്ളത് ആലോചിക്കാനേ ഉള്ളൂ ശരിക്കും. അതെ, ഒരു കാര്യം കൂടി, അതായത് ഈ കോവിഡ് വന്ന സമയത്ത് അത് കോൺഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, ആ ചാനലിലും അതുപോലെ തന്നെ പല ആയുർവേദക്കാരും ഡോക്ടർ തന്നെ അതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമെന്നാണ് ചോദിക്കുന്നത്. അതായത് എറ്റിയോസ്പോറ ക്വാഡിഫോളിയ എന്ന് പറയുന്ന അമൃതവല്ലി എന്ന് പറയുന്ന ചെടിയെ കുറിച്ച് അവർ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ സ്റ്റഡിയിൽ എന്തുമാത്രം ടോക്സിസിറ്റി ആണ് ഉണ്ടായത്, അതിന് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എറ്റിയോസ്പോറ ക്വാഡിഫോളിയ എന്ന് പറയുന്നത് ഈ സംഭവമാണ്, ഇത് പതഞ്ജലിയുടെയാണ്, ഗിലോയ് ഗിലോയ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതാണ് ടിനോസ്പോറ കോർഡിഫോളിയ. ഇതിപ്പോ എന്റെ ഒരു പേഷ്യന്റ് കഴിച്ച് മഞ്ഞപ്പിത്തായിട്ട് വന്നപ്പോ അദ്ദേഹത്തിനെ ഞാൻ എടുത്തതാണത്. ഇപ്പൊ ഈ ടിനോസ്പോറ കോർഡിഫോളിയ ഒരു സേഫ് ഹെർബ് അല്ല, അതുമൂലം കരൾ രോഗം ഉണ്ടാവുന്നുള്ളതിന്റെ ആദ്യത്തെ പഠനം വന്നേക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും ഐസ്ലൻഡിൽ നിന്നുമാണ്. അവര് കുറെ പഠനങ്ങൾ ഈ ഡിലിൻ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി നെറ്റ്വർക്കിനകത്ത് കുറെ പഠനങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഗിലോയ് എന്ന് പറയുന്ന സംഭവം സേഫ് അല്ല, അത് ലിവർ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാവുന്ന. ഇപ്പൊ എന്റെ തന്നെ പഠനം നോക്കിയാൽ പല പല ആയുർവേദ മരുന്നുകൾ കഴിച്ചതിൽ ഏറ്റവും കോമൺ ആയിട്ട് ആ ആയുർവേദ മരുന്നുകളിലുള്ളതൊക്കെ ഈ ടിനോസ്പോറ കോർഡിഫോളിയാണ്, ഗിലോയാണ്. അത് മാത്രമല്ല, പ്രൊഫസർ അരവിന്ദർ സ്വൈൻ മേധാന്തലെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ചീഫാണ്, അദ്ദേഹം തന്നെ ട്വിറ്ററിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് 6 പേഷ്യൻസ് ഗിലോയ് മാത്രം കഴിച്ച് ലിവർ ഫെയിലറായി വന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഗിലോയ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ആയുഷ് മിനിസ്റ്റർ ഇങ്ങനെ അടിച്ചിറക്കുകയാണ്, ഇത് ഇഷ്ടംപോലെ വിറ്റ് പോകുന്നുണ്ട്. ഈ ബാബ രാംദേവനെ പോലെയുള്ള ഇത് വിൽക്കുന്നത്, എന്നിട്ട് ഇത് കഴിച്ച് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മോഡേൺ മെഡിസിൻ. ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ബർഡൻ ആണ് ഞാൻ പറയുന്നത്. ഇത് ആക്ച്വലി ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും. അല്ല, ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ ഇതിനകത്തുള്ള ആ പ്രിന്റിംഗ് ആയിരുന്നാലും ആ ബോട്ടിലിന്റെ മാനുഫാക്ചറിംഗ് ആയിരുന്നാലും ഇത് എത്രത്തോളം എങ്ങനെയാണ് ആളുകൾ ഇവർ ഇത് ഇത് കണ്ടിട്ട് കൺവിൻസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അത് വളരെ പൂർ ക്വാളിറ്റി ആണ്. ഈവൻ ആ ബോട്ടിൽ ആയിരുന്നാലും അതിന്റെ പ്രിന്റ് കണ്ടാലും അത് അതിൽ തന്നെ ഒരു വ്യാജ ലക്ഷണം ഇല്ലേ? ഇപ്പോ നമ്മളൊരു മോഡേൺ മെഡിസിന്റെ അവിടെ നിന്ന് ഒരു കഫ് സിറപ്പ് വാങ്ങിച്ചാലും അതിനകത്ത് എത്ര മില്ലിഗ്രാം ആണ് ഉള്ളതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്നും ഈവൻ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അത് ഏത് മീഡിയത്തിലാണ് ഉണ്ടാക്കിയെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സാധനം മാർക്കറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുന്നു? ഇതിപ്പം ഇതിനകത്ത് ആകപ്പോഴും എഴുതിയേക്കുന്നത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ടിനോസ്പോറ കോർഡിഫോളിയ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. അതിന് പിന്നെ ഒരു വിലയുണ്ട്, ഒരു പ്രൈസ് ടാഗും ഉണ്ട്. ഇപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മരുന്നായിട്ടല്ല അവർ വിൽക്കുന്നത്, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് അല്ലെ ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ടെസ്റ്റിങ്ങോ ബാക്കി കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ആയുഷ് മന്ത്രാലയത്തിന്റെ റൂൾസ് അനുസരിച്ച് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതണമെന്നുണ്ട്. ഇപ്പൊ ഈ ആയുർവേദ ജേണലിൽ തന്നെ ഒരു പഠനം ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം ആയുർവേദ പ്രോഡക്ട്സിൽ അങ്ങനത്തെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ളത്. 90% കൂടുതൽ ആൾക്കാരും ആ നിയമങ്ങൾ പാലിക്കുന്നില്ല. ആ നിയമം പാലിക്കുവാണെങ്കിൽ ഇതുപോലത്തെ മരുന്നുകളൊന്നും ആയുർവേദക്കാർ വിൽക്കില്ല. ഇത് കണ്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലില് പേഷ്യന്റിന്റെ പേര് എഴുതി അതിനകത്തുള്ള ചൂർണവും കഷായത്തിന്റെ ഒക്കെ പേര് എഴുതി കൊടുത്ത് ഇതിനകത്ത് തന്നെയാണ് അവർ എഴുതി വെച്ചേക്കുന്നത് എങ്ങനെ കഴിക്കണം, അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ല. ഇത് ഈ ഇവിടുത്തെ ഈ വൈദ്യമടത്തി എന്നുള്ളതാണിത്. ഇത് കഴിച്ച് മഞ്ഞപ്പിത്തമുള്ള പേഷ്യന്റ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല, അവർ മരണപ്പെട്ടു പോയി. അവർക്ക് ഡയബറ്റീസും സിറോസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഞാൻ മെഡിസിൻ ആണ്, അവർ മുഴുവനെ കുടിച്ചു തീർത്തു, അതോടെ അവരുടെ അവസാനമായി. ഇപ്പം ഇങ്ങനെയാണ് വിൽക്കുന്നത്. ഇതിനകത്ത് FSSAയോ GMPയോ ഒന്നുമില്ല. ഇത് ശരിക്കും ക്രിമിനൽ ഒഫൻസ് ആണ് ഇങ്ങനെ മരുന്ന് വിൽക്കുന്നത്. അത് ആരും കാണുന്നുമില്ല, കേൾക്കുന്നു, ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നുമില്ല. പക്ഷെ മോഡേൺ മെഡിസിൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ സംസാര വിഷയം. പണ്ട് മോഡേൺ മെഡിസിനിൽ തന്നെ, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറിന് ജനറൽ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് ആളുകളൊക്കെ ആശുപത്രിയിൽ പോയി ഒരു ലേബലും ഇല്ലാത്ത കുപ്പിയിൽ ഇങ്ങനെ ചുമന്ന കളറിലുള്ള ഒരു ലിക്വിഡും കൊണ്ടുപോകുന്നത്. അന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കമ്പൗണ്ടറിന്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് മോഡേൺ മെഡിസിൻ പുതിയ രീതിയിലേക്ക് വന്നിട്ടും ആയുർവേദക്കാർക്ക് ഇങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയും കാണുന്നില്ല. ഇപ്പോഴും അവർ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം പാരമ്പര്യമൊക്കെ പിടിച്ച് പുറകോട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ആകെപ്പാട് ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഇവർ വിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിലാണ് ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അത് ആളുകൾക്ക് എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുള്ള ഒരു പരീക്ഷണവും നടത്തുന്നില്ല എന്നാണ് ഇപ്പൊ ഡോക്ടറിന്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.
ബെനിഫിറ്റ് ഇല്ല. അത് എന്ത് ഗുണകരമാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് ബെനിഫിറ്റ് ഇല്ല എന്ന് മാത്രമല്ല കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഡോക്ടറുടെ പേഷ്യൻസിന്റെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിളും ഡോക്ടറുടെ സ്റ്റഡീസും കൂടെ ചേർത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമായിരിക്കും. ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പരസ്യങ്ങൾ ആള് കാണുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ സംഭവമാണത് കാമിലാരി. ഇതില് ഇതിന്റെ ബാക്കിൽ ഒന്ന് വായിക്കണം. ആൾക്കാർ ഇത് വായിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് അവർ എഴുതിയേക്കുന്നത് റെഗുലർ യൂസ് ഈസ് റിലയബിൾ ഫോർ പേഷ്യൻസ് ഹു കൺസ്യൂം ആൽക്കഹോൾ, അതായത് മദ്യം കഴിച്ചോളാനാണ് പറയുന്നത് ഈ മരുന്ന് കഴിക്കുന്നവർ. അല്ല, അവർ അഡ്വർടൈസ്മെന്റ് തന്നെ പറഞ്ഞ ഇത് ലേശമൊക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നവരായിരുന്നു, ഇപ്പോ ഞങ്ങൾ അതിന്റെ കൂടെ തന്നെ കാമിലാരി ടച്ചിങ്സ് ആയിട്ട് കഴിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. നമ്മൾ മദ്യപാനം കൂട്ടുകയാണ്, ഇങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ഇതിപ്പം എന്റെ ഒരു ഒരു പേഷ്യന്റ് ഒരു ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ അദ്ദേഹം മദ്യം കഴിച്ച് കഴിച്ച് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ വലിയൊരു അസുഖമാണ്. അത് ചെറിയൊരു അസുഖമല്ല. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ 80% രോഗികളും 3 മാസം കൊണ്ട് മരിച്ചു പോകുന്നതാണ്. പലർക്കും ട്രാൻസ്പ്ലാന്റ് വേണ്ടതാണ്. അപ്പൊ ആ രോഗി കാമിലാരി കൊച്ചിയിലെ കാമിലാരി ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടിയുണ്ടായി മഞ്ഞപ്പിത്തം വന്നപ്പം. അതാണല്ലോ ഇപ്പം ടി വി കാണുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് ഈ കാണുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിന്റെ അളവ് 17 ആണ്, സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിനകത്ത് ഇദ്ദേഹത്തെ എഴുതി കൊടുത്തേക്കുന്ന 8 തരം പച്ചമരുന്നുകളാണ്. അതിനകത്ത് ഈ സാധനമുണ്ട് കാമിലാരി. ഈ പേഷ്യന്റ് മരണപ്പെട്ടു, 1 മാസം കൊണ്ട് മരണപ്പെട്ടു. എന്നാച്ച ഇത് കഴിച്ച് കഴിച്ച് ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം കൂടി. ഈ പഠനം, അതായത് ഓൾറെഡി മഞ്ഞപ്പിത്തമുള്ള രോഗികള് ഹെർബൽ മെഡിസിൻസ് കഴിക്കുവാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിന്റെ പഠനവും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഹെപ്പറ്റോളജിയിൽ. സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ വെച്ച് പോവുകയാണെങ്കിൽ ഈ പേഷ്യൻസിലൊക്കെ ഓൾമോസ്റ്റ് 60% രോഗികളെ നമുക്ക് 1 ഇയർ വരെ രക്ഷപ്പെടുത്തിയെടുക്കാം, പിന്നീടുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് വേണം. പക്ഷെ ഇങ്ങനത്തെ മരുന്നുകൾ സേവിച്ച് വരുന്നവരിൽ വെറും 18% രോഗികളാണ് 6 മാസം കൊണ്ട് ജീവിച്ചിരുന്നത്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു പോയി. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഭയങ്കര ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന്റെ ലിവർ ഇഞ്ചുറിയും ഇതുപോലത്തെ ഈ ഈ ഫ്രോഡായിട്ടുള്ള കാമിലാരി മരുന്നുകളും കഴിച്ച് ഹെർബൽ ലിവർ ഇഞ്ചുറി ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ രോഗികളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അതൊരു വലിയൊരു പഠനമായിരുന്നു. അത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തമുള്ളവർ ഒരിക്കലും ആയുർവേദം ഇങ്ങനത്തെ ഹെർബൽ പ്രോഡക്ട്സും എടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു 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 ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ആയിരുന്നു. പിന്നെയുള്ളത് നമ്മൾ കാണുന്നത് ക്യാൻസറിനായിട്ടാണ്. അതായത് ഒരു ഇവിടെ ഒരു ചെറിയാൻ ആശ്രമമുണ്ട് കേരളത്തിൽ. അവിടെ ഒരു ഇരിക്കുന്ന ഒരു വളരെ പ്രായമുള്ള ഒരു റേഡിയോ തെറപ്പിസ്റ്റ് ഇപ്പം ആയുർവേദം സിദ്ധിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ചില പേഷ്യൻസിനെ നമ്മുടെ അടുത്ത് റെഫർ ചെയ്യും. റെഫർ ചെയ്യുന്നതിന് വേറെ കാരണങ്ങളുണ്ട്, അതെനിക്ക് ഈടെ മനസ്സിലായത്. അപ്പോൾ റെഫർ ചെയ്യും. എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരെ ഉണ്ടായി സ്റ്റേജ് സി. ABCD ആണ് നമുക്ക് ലിവർ ക്യാൻസറിലുള്ളത്. അപ്പോൾ സ്റ്റേജ് സിയിൽ നമ്മൾ ചെയ്യുന്നത് മരുന്ന് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് ആദ്യത്തെ ലൈൻ ഓഫ് മരുന്ന് ബയോളജിക്കൽസ് ആണ്, ഇമ്മ്യൂണോ ബയോളജിക്കൽസ് ആണ്. അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അതിൻ്റെ IMBRAVE 150 എന്ന് പറഞ്ഞ ഒരു സ്റ്റഡിയിലൂടെ NEJM ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ്റെ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. അതുമൂലം ഫസ്റ്റ് ലൈൻ ഓഫ് തെറപ്പി അതാണ്. എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല പ്രോഗ്രഷൻ ഫ്രീ സർവൈവൽ കിട്ടും. അപ്പം ഈ പേഷ്യന്റിന് എന്താണ് നല്ല ചികിത്സ വേണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഈ ചെറിയ ആശ്രമത്തിൽ എനിക്ക് പേഷ്യന്റിനെ അയച്ചു തന്നു, റെഫർ ചെയ്തു. ഞാൻ ഇതെല്ലാം എഴുതി കൊടുത്തു. ഇപ്പൊ ഫസ്റ്റ് ലൈൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ലൈന് തേർഡ് ലൈൻ ഉണ്ട്. സിറോസിസ് വേണ്ടിയുള്ള മരുന്നെല്ലാം ഞാൻ എഴുതി കൊടുത്ത് കറക്റ്റ് ആയിട്ട് തിരിച്ചു പറഞ്ഞയച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ പേഷ്യന്റ് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പറഞ്ഞ് സാറേ, സാറിന്റെ മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല, അവിടെ ആൾക്കാർ പറഞ്ഞു ഈ മോഡേൺ മെഡിസിനിൽ മരുന്നൊക്കെ ചുമ്മാ എക്സ്പെൻസീവ് ആണ്, ഇതിലൊന്നും ഒരു ഗുണവുമില്ല, ക്യൂറില്ല, നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഹോളിസ്റ്റിക് നാച്ചുറൽ മെഡിസിൻ കഴിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനിൽ 4000 രൂപയുടെ കുറെ പച്ചമരുന്ന്, അതിനകത്ത് അലോവേ, കട്ടാറുവാട, കീഴാന്നെല്ലി, ഈ സാധനമൊക്കെയാണ്. ഇതൊക്കെ കൊടുത്ത് എങ്ങനെ അർബുദം മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ്ലി ഫ്രോഡ് പരിപാടിയാണ്. അപ്പൊ ആ ആ പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. 3000-4000 രൂപയുടെ പച്ചമരുന്ന് കൊടുത്ത് ക്യാൻസർ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാണ്, ശരിയായ ചികിത്സ ഇല്ലാതെ. അങ്ങനെയും കുറെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ക്യാൻസർ ഉള്ള രോഗികളും വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ പച്ചമരുന്ന് കഴിച്ച് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്, LIV-52. ഇത് കഴിക്കാത്ത ഒരു മദ്യപാനിയും കരൾ രോഗ രോഗിയും നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇത് കഴിച്ച് ലിവർ കേടായ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ HBക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന രോഗിയുടെ നിന്ന് എടുത്തു വെച്ചേക്കുന്നതാണിത്. ആ പേഷ്യന്റ് HBക്ക് വേണ്ടി ഇത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആയുർവേദക്കാരൻ. ഏറ്റവും രസം അതല്ല, ഈ വലിയ ട്രഡീഷണൽ ചാരകനും സുശ്രുതനൊക്കെ എഴുതിയ ട്രഡീഷണൽ മെഡിസിൻ ഒക്കെ പഠിച്ച് ഇറങ്ങിയ ആയുർവേദക്കാരുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് കാണണം. ഇതിനകത്ത് മുഴുവൻ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ആണ്, അതായത് പ്രൈവറ്റ് ആയുർവേദ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രൊപ്രൈറ്ററി. LIV-52 ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് അവർ പഠിച്ചിറങ്ങുന്നത്. ഇതിലൊക്കെ ഇതൊക്കെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടതാണ് ശരിക്കും. ഇതൊക്കെ കംപ്ലീറ്റ് ബിസിനസ് ആണ്, അല്ലാതെ ഇതിൽ ഒരു ശാസ്ത്രമോ രോഗി രോഗനിർണയോ രോഗിക്ക് വേണ്ടിയുള്ള പരിചരണമോ ചികിത്സയോ ഒന്നും ഇതിലൊന്നുമില്ല.
ഇത് ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ഒരു ഒരു വലിയൊരു അപേക്ഷ. ഈ ലിവ് 52 അതുപോലെ തന്നെ കാമിലാരിയിലും ഉള്ള ടോക്സിസിറ്റിയെ കുറിച്ച് ഡോക്ടർ സ്റ്റഡി ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, ഈ ഈ കാണുന്ന മരുന്നുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഇതിന്റെ ഒറിജിനൽ സ്റ്റഡിയിൽ ഇതിന്റെ അനാലിസിന്റെ ഒക്കെ റോ ഡേറ്റ മുഴുവനായിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ അവൈലബിൾ ആണ്. ലിവ് 52 ഇഷ്ടം പോലെ നമ്മൾ കണ്ടുവെക്കുന്നത് ആന്റിബയോട്ടിക്സും വേദന സംഹാരികളും ഹെവി മെറ്റൽസ് ഉള്ളതായിട്ടാണ് ലിവ് 52. അത് ഓൾറെഡി പബ്ലിഷ്ഡ് ഡേറ്റയാണ്. അത് മാത്രമല്ല, കാമിലാരിയുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് സാധനമുണ്ട് ഇതിന്റെ ഏറ്റവും അടിയിൽ. അവർ എഴുതിയിട്ടുണ്ട് പ്രിസർവേറ്റീവ് ആയിട്ട് ബ്രോണോപോൾ. ബ്രോണോപോൾ എന്ന് വെറുതെ വിക്കിപീഡിയ അടിച്ചു നോക്കി അറിയാം, അത് ലോകത്ത് എല്ലായിടത്തും ബാൻ ചെയ്തൊരു പ്രിസർവേറ്റീവ് ആണ്. അത് കുറെ നാൾ ഇരുന്നാല് നൈട്രോസോ അമീൻ എന്ന് പറഞ്ഞൊരു രാസവസ്തു ഉണ്ടായി, അത് പിന്നീട് അർബുദവും അങ്ങനെ പല പല അസുഖങ്ങളും ഉണ്ടാവുന്നുള്ള കണ്ടുപിടുത്തമുള്ള കാരണം ഇത് ബാൻ ചെയ്തേക്കുന്നതാണ്. ഈ സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇത് GMP സർട്ടിഫൈഡ് ആണ്. ആലോചിച്ച് നോക്കാനേ ഉള്ളൂ. അപ്പോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും എന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അതിനകത്ത് ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ സ്റ്റഡീസിന്റെ ലിങ്കുകൾ എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സോ ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് റെഫർ. വെറുതെ തെളിവില്ലാതെ സംസാരിക്കുന്ന പല വീഡിയോകളും നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്, അങ്ങനെയല്ല ഇത്. ഡോക്ടർ ചെയ്ത് ഡോക്ടർ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കണ്ടെത്തലുകളും ഈ ഓരോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാമ്പിൾസും ആണ് ഡോക്ടർ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇനി ബാക്കി ഇതിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോ ഒരു ഓൺ ആൻ ആവറേജ് ഒരു മാസം എത്രത്തോളം ഇങ്ങനെ ഈ ഹെർബ് റിലേറ്റഡ് അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻ എടുത്തിട്ടുള്ള ലിവർ ഇഞ്ചുറി ആയിട്ട് ഡോക്ടറിന്റെ അടുത്ത് ആളുകൾ വരുന്നുണ്ട്? ഇപ്പൊ ഡോക്ടർ ഇത് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്, മേ ബി ഈ പറഞ്ഞതുപോലെ മെജോറിറ്റിയും ഡോക്ടറിനോട് അടുത്തായിരിക്കും വരുന്നത്, എന്നാൽ ഇത് എത്ര ശതമാനം ഉണ്ട്? അത് ഇപ്പൊ നമ്മള് ഈ പ്രീ കോവിഡ്, കോവിഡിന് മുമ്പുള്ള ടൈമിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 6-8 പേരായിരുന്നു പെർ മന്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓൾമോസ്റ്റ് ഒരു 12-16 രോഗികൾ മാസാമാസം നമ്മൾ കാണുന്നുണ്ട്. അത് കൂടുതലും ഈ ഇമ്മ്യൂൺ ബൂസ്റ്റിങ്ങും ഇതൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അത് എസ്പെഷ്യലി സിറോസിസ് രോഗികളാണ് ഏറ്റവും ഡേഞ്ചറസ്. അതായത് ഓൾറെഡി കരള് കേടായ രോഗികൾ, സിറോസ് ഉള്ളവർ, ഇമ്മ്യൂണിറ്റി കൂട്ടണമെന്ന് പറഞ്ഞ് ഈ അശ്വഗന്ധയും ഗിലോയും അതും ഇതൊക്കെ കഴിച്ചിട്ടാണ് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഓൾറെഡി ലിവർ ബാഡ് ആയ പേഷ്യൻസിൽ ലിവർ ഫെയിലിയർ വരുമ്പോഴത്തേക്ക് പിന്നെ ട്രാൻസ്പ്ലാന്റേ ഉള്ളൂ. അപ്പൊ ഇത് കഴിക്കാതിരുന്നാൽ ഈസി ആയിട്ടൊരു 8-10 കൊല്ലം പോകാവുന്ന രോഗികള് ഇത് കഴിച്ചിട്ട് വിത്തിൻ ഫ്യൂ മന്ത്സ് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്ത് ബർണിങ് കൂടെ നമ്മളിപ്പോ കാണുന്നുണ്ട് ഈ ഈ കോവിഡ് ടൈമിൽ. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സർജറിയാണ്. അപ്പോ ഒരു സാധാരണക്കാരനെ ഒന്ന് ഒരുപക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒന്ന് രണ്ടാമതൊന്ന് ആലോചിച്ച് പോകുന്നതോ ആയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റെ തന്നെ ഫുൾ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അത്രയും വലിയൊരു സർജറിയാണ് വേണ്ടിവരുന്നത്. അപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ഹെർബൽ മെഡിസിൻ ഉപയോഗിക്കുന്ന, അതായത് ഹെർബൽ മെഡിസിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്ന കേസുകളില്ലേ, അത് എത്രത്തോളം അഡ്വൈസബിൾ ആണ്, എത്രത്തോളം അല്ലെങ്കിൽ ഈ ഹെർബൽ പ്രിപ്പറേഷനിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം? എന്റെ ഒരു സിൻസിയർ ഒപ്പീനിയൻ സജഷൻ എന്ന് പറയുന്നത് ഹെർബൽ മെഡിസിൻസ് സേവിക്കാനേ പാടില്ലെന്നാണ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഹെർബൽ മെഡിസിനിൽ അതിന്റെ അത് കഴിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതലാണ്, റിസ്ക് കുറവാണെന്നുള്ളതിന്റെ പഠനങ്ങളോ എവിഡൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യും എന്റെ രോഗിക്ക് വേണ്ടി. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഹെർബൽ മെഡിസിൻസ് ഒരു ആറ്റം ബോംബ് വരെയാണ്, ആർക്കാണ് പ്രശ്നം വരാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ പല രോഗികൾ ഇപ്പൊ കുറെ പേര് കഴിക്കുന്ന ഹെർബൽ മെഡിസിൻസ്, അപ്പൊ അതിൽ ചിലവർ ഒരു ദിവസം കഴിച്ചിട്ട് ലിവർ ഫെയിലർ ആയിട്ട് വരുന്നു, ചിലവർ 3 മാസം കഴിച്ചിട്ട് ലിവർ ഫെയിലർ ആയിട്ട് വരുന്നു. അതേപടി ഡിഫറൻസസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് ഒരു 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 ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇതുമില്ല ഈ ഹെർബൽ മെഡിസിൻസ് സേഫ് ആണെന്നുള്ളത്. അപ്പം എന്റെ ഇതനുസരിച്ച് എസ്പെഷ്യലി ഓൾറെഡി കരൾ രോഗമുള്ള രോഗികൾ, അതായത് ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ ഡിസീസ്, സിറോസിസ്, ഇവരൊന്നും ഹെർബൽ മെഡിസിൻസ് തൊടാനേ പാടില്ല. സിമ്പിൾ. മോഡേൺ മെഡിസിനിൽ ഇന്നിപ്പോ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഈ പറയുന്ന ആയുർവേദക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പാരമ്പര്യ മരുന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടിച്ചു കീറാനായിട്ടാണ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഡോക്ടർ തന്നെ ഈ പറയുന്ന പബ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോലും, അല്ലെങ്കിൽ ഡോക്ടർ ഒരു ഓണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ എഴുതുമ്പോൾ ട്വിറ്ററിലും മറ്റുമൊക്കെ എന്തുമാത്രം ആക്രമണങ്ങളാണ് നേരിടുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ഭീഷണികളാണ്. ഇപ്പൊ ഈ പൊതുവെ പറയുന്നത് മോഡേൺ മെഡിസിന്റെ ആളുകളാണ് മരുന്ന് മാഫിയുടെ ആളുകൾ, നിങ്ങൾ ഭയങ്കര ദുഷ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ വളരെ ഒഫൻസീവ് ആയിട്ട് ഇവരെങ്ങനെയാണ് ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതില് ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയാം. ഇപ്പൊ ഓർത്തോ ഹെർബ് എടുത്തു, പങ്കജ കസ്തൂരിയുടെ. അപ്പൊ എന്റെ ആദ്യത്തെ പഠനത്തില് ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് അനാലിസിസ് ചെയ്ത് ഗവൺമെന്റ് ലാബിലാണ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബിലാണ് നമ്മൾ അനലൈസ് ചെയ്ത്. ഇൻഡിപെൻഡന്റ് ലാബാണ്, ഞാൻ എന്റെ പൈസ കൊടുത്താണ് അനലൈസ് ചെയ്ത്, അല്ലെ വേറെ ആരുടെ പൈസ ഇല്ല, എന്റെ തന്നെ പോക്കറ്റ് മണിയാണ്.
അനലൈസ് ചെയ്ത് നമ്മൾ അതിനകത്ത് കണ്ടുപിടിച്ചത് ലെഡിന്റെ ലെവൽ അബവ് 6 mg പെർ കിലോഗ്രാമും ആർസനിക്കിന്റെ ലെവൽ അറൌണ്ട് 2 mg പെർ കിലോഗ്രാമും ആണ്. മെഡിസിനിൽ അത്രയും കാണാൻ പാടില്ല. ഇത് നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പൊ ഇത് കണ്ട് ഈ പങ്കജാസ്വരിയുടെ ഓണർ ഹരീന്ദ്രൻ നായർ എനിക്കെതിരെ FIR ചുമത്തി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നിട്ട് നമ്മളെ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യണം, ഒരു ക്രിമിനൽ മാതിരി. അതായത് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ വലിയൊരു എന്താ പറയുന്ന എംപയർ തകർക്കാൻ വേണ്ടി ചെയ്ത, അറിഞ്ഞുകൊണ്ട് ചെയ്ത ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുന്നത്. 3-4 തവണ വന്നു, കുറെ OPD ടൈം എന്റെ കളഞ്ഞു. ഏറ്റവും ശരി പോലീസുകാർക്ക് ബോധമുണ്ട്, അവർക്ക് മനസ്സിലായി ഇതൊക്കെ ചുമ്മാ ഈ പുള്ളിയുടെ ഓരോ നമ്പർ ആണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത ലാബിനെ ഇയാളെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. ഈ FIR ഇപ്പോഴും ആക്റ്റീവ് ആണ്, നമ്മുടെ അടുത്ത് വരുന്നില്ല, തൽക്കാലം നിന്നേക്കുമെന്ന് തോന്നുന്നു, പക്ഷെ പരസ്യങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഓർത്തോഹെർബിനെതിരെ, സിമ്പിൾ ആ ഓർത്തോഹെർബിനെതിരെ മാത്രം നമ്മൾ ഉള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് FIR ആണ് നമ്മുടെ പൊക്കത്ത് വന്നത്. ഇത് കൂടാതെ ട്വിറ്ററിലെ തെറിവിളിയും പല പല ആക്ഷേപങ്ങളും അതിക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അതൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാനേ അറിയുള്ളൂ, നമുക്ക് വേറെ കൂടുതൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലേ അത് കാണിക്കുന്നത്? അത്രേ ഉള്ളൂ, ഇൻസെക്യൂരിറ്റി മാത്രമല്ല, അവർ എന്ത് ഇഗ്നറൻസും കൂടെയാണ്. അവരുടെ വിചാരം ഈ ആയുർവേദത്തിനൊക്കെ സപ്പോർട്ട് ചെയ്താൽ അവരെന്തോ വലിയ നാഷണലിസ്റ്റിക് ഒരു പേഴ്സണാലിറ്റി ആവുന്നൊക്കെ ഉള്ളൊരു വിചാരണേ ഉള്ളൂ, അത് ഒരു വിചാരമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. മനുഷ്യർക്കൊന്നും ഉപയോഗകരമായ ഒരു വർക്ക് ഇവരൊന്നും ചെയ്യുന്നില്ല. ഈ ആയുഷ് അപ്പോളജിസ്റ്റും സിമ്പത്തൈസേഴ്സ് ഒക്കെ വെറുതെയാണ്. ഓക്കെ, അപ്പോ ധീരമായി ഇപ്പൊ ചെയ്യുന്ന വർക്ക് ഇനിയും ഇതുപോലെ തന്നെ തുടരൂ എന്ന് മാത്രം ലൂസി എന്ന് പറഞ്ഞ ചാനലിന് എനിക്കും പറയാനുള്ളൂ. ഡോക്ടറുടെ എഫേർട്സിനെല്ലാം ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇതിനകത്ത് എന്തെങ്കിലും കമന്റോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കമന്റ് ബോക്സിൽ എഴുതുക. വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഇടുക. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് ഡോക്യുമെന്റ്സ് ഇതെല്ലാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അല്ലാതെ തന്നെ ഈ പ്രിസ്ക്രിപ്ഷന്റെയും അതുപോലെ ഡോക്ടർ കാണിച്ച കാര്യങ്ങളുടെയൊക്കെ ഒരു ക്ലോസ്ഡ് ഷോട്ടും ഞാൻ എന്തായാലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച് ഡോക്ടർ സിറിയക്ക് അബി ഫിലിപ്സ്. താങ്ക് യു.